Good morning, my dear children. I hope all are fine at home. We have completed the grammars of the lesson number 2. That is a Christmas song. Miss Adumuram last class le eduthu kazhinju. Innu miss edukkan povunnu. Today I am going to take the poem that is a cradle song. What is the name of the poem? Is a cradle song. Cradle ennal endanu? Tottile. Kuttikalkkulla tottilinaanu paraya cradle nu. Ivide nammal ee poem le that the poem is that is the poet name is Alfred Tennyson. ഈ പോയം എഴുതിയ പോയറ്റിൻ്റെ പേരാണ് കവിയുടെ പേരാണ് ആൽഫ്രഡ് ടെന്നീസൺ. ദ നെയിം ഓഫ് ദ പോയം ഇസ് ക്രേഡിൽ സോങ്. മിസ് വായിക്കാൻ പോവാണ്. ഓൾ ഓഫ് യു ലിസൺ ടു മീ ആൻഡ് ഓൾ ഓഫ് യു ഷുഡ് ഹാവ് ടു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ഇൻ യുവർ ഹാൻഡ്. ഓക്കെ, യാ, ക്രേഡിൽ സോങ് പോയം. വാട്ട് ഡസ് ലിറ്റിൽ ബേർഡി സേ ഇൻ ഹർ നെസ്റ്റ് അറ്റ് പീപ്പ് ഓഫ് ഡേ? Let me fly, says little birdie. Mother, let me fly away. Birdie, rest a little longer till the little wings are stronger. So she rests a little longer, then she flies away. So what is this birdie saying? Endani pakshi parayunnathu? What does little birdie, cheriya pakshikutti, what is it saying to her mother? Endana aa pakshikutti ammenodu parayunnathu? What does little birdie say in her nest at peep of day? Peep of day nu anal endanu? Dawn. Dawn nu anal adikalam, sunrises. When the sun rises, that is known as dawn. Suryan udikkina samayathine paraya ivide peep of day. In her nest at peep of day. Peep of day nu arundengile sunrise or early morning, the time when the sun rises is known as a peep of day. Let me fly. അപ്പോൾ കുട്ടി പറയുന്നത് അമ്മേ ഞാൻ പറക്കട്ടെ. ലെറ്റ് മീ ഫ്ലൈ, സേസ് ലിറ്റിൽ ബേർഡി. മദർ, ലെറ്റ് മീ ഫ്ലൈ. സോ വാട്ട് ഇസ് ദറ്റ് ബേർഡി? അപ്പോൾ അമ്മ എന്താ പറയുന്നത് കുട്ടീനോട്, കുഞ്ഞിനോട്, പക്ഷിക്കുട്ടീനോട് എന്താ പറയുന്നത്? ബേർഡി, റെസ്റ്റ് എ ലിറ്റിൽ ലോങ്, കുറച്ച് സമയം കൂടി അവിടെ ഇരിക്കേ. ഡോണ്ട് ഫ്ലൈ, ഡോണ്ട് ഫ്ലൂ എവി. ബേർഡി, റെസ്റ്റ് എ ലിറ്റിൽ ലോങ് ടിൽ ദ ലിറ്റിൽ വിങ്സ് ആർ സ്ട്രോങ്. ആ ലിറ്റിൽ വിങ്സ് ഷുഡ് ഹാവ് ടു ബി ഗെറ്റ് സ്ട്രോങ്. സോ യു ഷുഡ് ഹാവ് ടു റെസ്റ്റ് ദ ഫോർ എ little time. So she rests a little longer, then she flies away. Appo nire charagalukke nalle shakti vannittu ninakku parakkan povaanu amma parayum. Yeah, next is what does little baby says? Ah, kutti, cheriya kutti endanu thottil kedunnu parayunnathu ammenodu? In her bed at peep of day, baby says like little birdie. Appo babyum kuttiyum endanu aa pakshikuttine pole ee kunnu kutti endha parayunnathu? Baby says like little birdie, let me rise and fly away. Baby, sleep a little longer till your little limbs are stronger. If she sleeps a little longer, baby too shall fly away. Aa appo kutti parayana amme nanu parakkan pettuo kuttilkku? ഇല്ല, ഷീ കാൺ ഫ്ലൈ ലൈക്ക് ബേർഡ്സ്. അവൾക്ക് നടക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒറ്റ സ്ട്രെച്ച് ഷീ കാൺ വാക്ക്. അപ്പോൾ കുട്ടി കിടക്കുമ്പോൾ തന്നെ കുട്ടിക്ക് നടക്കാൻ പറ്റുമോ? ഇല്ല, ഓരോ സമയമുണ്ട്. ഒരു മാസം, രണ്ട് മാസം, മൂന്ന് മാസം, നാല് മാസം, അങ്ങനെ കഴിഞ്ഞ് പത്ത് മാസം, എട്ട് മാസത്തിൽ എട്ടടി വെക്കുന്ന പറയാം. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ എട്ട് മാസത്തിൽ എട്ടടി വെക്കുന്നു മിസ്സിന് തോന്നില്ല. ആദ്യം മലന്ന് കിടക്കും, അത് കഴിഞ്ഞിട്ട് എന്താക്കും, പിന്നെ പതുക്കെ പതുക്കെ ചെരിഞ്ഞ് കമലാൻ തുടങ്ങും. കമന്ന് കഴിഞ്ഞിട്ട് നീന്താൻ തുടങ്ങും. നീന്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക കുട്ടികൾ? നീന്തി കഴിഞ്ഞിട്ട് പതുക്കെ പൊന്തും. കിടന്നിട്ട് കമന്ന് കിടന്നിട്ട് പതുക്കെ പൊന്തിയിട്ട് പിന്നെ എണീറ്റ് രണ്ട് കൈമ്മൽ നിന്നിട്ട് നിന്നിട്ട് പിന്നെ പതുക്കെ പതുക്കെ ഓരോ അടി വെക്കും, അല്ലേ? അപ്പോൾ ലിംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ലെഗ്സ്. വോട്ട് യു മീൻ ബൈ ലിംസ്? ലെഗ്സ്. മനസ്സിലായോ? മിസ് ഒന്നും കൂടി ഇത് വായിക്കുക. അപ്പോൾ ഓൾ ഓഫ് യു ഷുഡ് ഹാവ് ടു ലിസൺ ടു മീ. സോ ഐ ഹാവ് റോട്ട് ഇറ്റ് ഓൺ ദ ബോർഡ്. ദാറ്റ് ഇസ് എ ക്രേഡിൽ. ക്രേഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ബെഡ്. ക്രേഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ബെഡ്. പീപ്പ് ഓഫ് ഡേ, ദാറ്റ് ഇസ് നോൺ ആസ് എ സൺ റൈസ് ഓർ ഏർലി മോർണിംഗ്. ദ ടൈം വെൻ ദ സൺ റൈസസ്, ഡോൺ എന്ന് പറയുന്നത് എന്താണ്? ദ ടൈം വെൻ ദ സൺ റൈസസ് ഇസ് ഡോൺ. ലിംസ് എന്ന് പറഞ്ഞാൽ ലെഗ്സ്. അണ്ടർസ്റ്റുഡ്? യാ. So one more time I will read the poem. The name of the poet is Alfred Tennyson. The poet name is Alfred Tennyson. Yeah. What does little birdie say? What does little birdie say in her nest at peep of day? Let me fly, says little birdie. Mother, let me fly away. Birdie, rest a little longer
till the little wings are stronger. So she rests a little longer, then she flies away. What does little baby say in her bed at peep of day? Baby says, like little birdie, let me rise and fly away. Baby sleep a little longer, till your little limbs are stronger. If she sleeps a little longer, baby too shall fly away. So if she wait, the baby should have to wait to walk. At a stretch she can't walk. No, so baby should have to rest a little longer, then she can fly away. Baby can't fly away, she can walk. Okay, yeah, this the name of the poet is Alfred Tennyson. Yeah, next is understanding the poem. So that in the page number 26, understanding the poem. Yeah, A, tick the correct words to complete the sentences. So you should have to tick the correct words to complete the sentences. First one, the little birdie wants to fly away. The right answer is A, fly away. The little birdie wants to fly away. Yeah. Second one, the mother asked the baby to rest a little longer. B, the answer is B. The second one answer is B. The mother asked the baby to rest a little longer. Third one, if the baby rests a little longer, she will grow strong. So the answer of the third one is B, strong. Yeah. Next is B, from the poem, find the right one rhyming word for these words. So the rhyming word of say is day. Rhyming word of say, day. Stronger, longer. Rhyming word of stronger, longer. Yeah. Next is a fun time. In the page number 26, fun time C exercise. That is number the pictures. You should have to number the pictures. First you can see in the picture, that is a mother bird sit on the eggs. That is a, you should have to number in the round. There is a round portion is the in that round, in the middle of that you should have to put the number. Our round in the middle, number it. Next is baby birds fly away. Mother bird feeds the chicks. Mother bird built a nest. Appa, first ningal edhila round idanadu, first one mother bird builds a nest. Adana first one. First one is mother bird builds a nest. Second one, mother bird sits on the eggs. Second one, mother bird sits on the eggs. Third one, mother bird feeds the chicks. That is the third one. Mother bird feeds the chicks. Fourth one, baby birds fly away. Up to that, we completed the poem, Cradle Song. Though next is a sports day, I'm not taking the lesson, only the grammars of that lesson I'm taking. I'm skipping the lesson. Aa lesson miss edukkunnilla, adinte grammars maatram adi ningalku exam ne vendite orungalengile adinte grammars maatrana edukkunna, miss lesson edukkunnilla. Sports day inde grammar edukkum, wheels um miss skip aanu, wheels ningalku lesson edukkunnilla. Lesson number 3, sports day illa എടുക്കുന്നില്ല, ഗ്രാമർ മാത്രമേ എടുക്കുന്നുള്ളൂ. വീൽസ് എന്ന് പറയുന്ന പോയിമിൽ നിങ്ങൾക്ക് ഗ്രാമർ ഇല്ല. ഓക്കെ, അണ്ടർസ്റ്റുഡ് മൈ ഡിയർ ചിൽഡ്രൻ? യാ, ദാറ്റ് ഇസ് ഐ എം ഗോയിങ് ടു ടേക്ക് ദ ഗ്രാമർ ഓഫ് ദ ലെസൺ നമ്പർ 3, സ്പോർട്സ് ഡേ. അതിൻ്റെ ലെസൺ എൻ്റെ ഒന്നും മിസ് എടുക്കുന്നില്ല, ലെസൺ എടുക്കുന്നില്ല, അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എക്സാമിന്, അതിൻ്റെ ഗ്രാമർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അടുത്ത് നിങ്ങൾക്ക് വീൽസ് എന്ന് പറയുന്ന പോയമാണ്, ആ പോയമും മിസ് എടുക്കുന്നില്ല. മനസ്സിലായോ? ഇനി നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, പേജ് നമ്പർ 32 എടുക്കുക. അതിൽ പ്ലേ വിത്ത് വേർഡ്സ് ഉണ്ട്, ദാറ്റ് ഇസ് എക്സസൈസ് ഇ. എക്സസൈസ് ഇയിൽ പ്ലേ വിത്ത് വേർഡ്സ്, അതാണ് ഇനിയിപ്പം മിസ് എടുക്കാൻ പോകുന്നത്. അതിൻ്റെ നിങ്ങൾക്ക് ബിയും സിയും ഡിയും ഒന്നുമില്ല, അതൊക്കെ എന്താണ് സ്കിപ്പ് ചെയ്ത് മിസ് അതെടുക്കുന്നില്ല. ഇനി അതിൻ്റെ ഗ്രാമേഴ്സ് ആണ് എടുക്കുന്നത് ലെസൺ നമ്പർ 3 സ്പോർട്സ് ഡേൻ്റെ. മനസ്സിലായോ? അതിൽ ഈ ആണ് ഇപ്പം മിസ് എടുക്കാൻ പോകുന്നത്. അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ടു. എന്തൊക്കെയാണ് ടു? ടു എന്ന് പറഞ്ഞാൽ ടി ഒ ടു, ടി ഡബ്ല്യു ഒ ടു, രണ്ട് ടു, ടി ഒ ടു. അണ്ടർസ്റ്റുഡ്? അപ്പോൾ എന്താ, നമ്മൾ ആ ഗ്രാമറാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടു എന്ന് പറയുമ്പോൾ, ടി ഒ ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം വരിക? ഇൻ ദ ഡയറക്ഷൻ ഓഫ്. ടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡയറക്ഷൻ കാണിക്കുമ്പോൾ ടു എന്ന് പറയും, ടി ഒ ടു.
മനസ്സിലായോ? മുന്നോട്ട്, ടു എന്ന് പറയുമ്പോൾ എന്താണ്? ടി ഒ ടു, മുന്നോട്ട്. അതാണ് ഇപ്പം മിസ് ഗ്രാമർ എടുക്കാൻ പോകുന്നത്. നെക്സ്റ്റ് ടു, ടു എന്ന് പറഞ്ഞാൽ എന്താ? കണക്കിലേറെ, ദാറ്റ് ഇസ് അധികമായി, ഓവർ ആൻഡ് എബവ്. അതിനാണ് ടു എന്ന് പറയുക. ടി ഒ ഒ, ടി ഡബിൾ ഒ, ടു, അധികമായി, ആവശ്യത്തിലേറെ, ഓവർ ആൻഡ് എബവ്. ഇനി നെക്സ്റ്റ് ഇസ് ടി ഡബ്ല്യു ഒ ടു. അതിൻ്റെ അർത്ഥം എന്താ? ടി ഡബ്ല്യു ഒ ടു രണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ടി ഡബ്ല്യു ഒ ടു രണ്ട്. ആ ഓക്കെ, വി കൻ ടേക്ക് ദറ്റ് ഗ്രാമർ. പ്ലേ വിത്ത് വേർഡ്സ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ടു ടു ടു. ഓൾ ഓഫ് യു റെഡി? നോ? യാ. ഫസ്റ്റ് വൺ, മൈ ബേബി സിസ്റ്റർ ഹാസ് ഓൺലി ടു ടീത്ത്. എന്താണ്? മൈ ബേബി സിസ്റ്റർ ഹാസ് ഓൺലി ടു ടീത്ത്. ഓൺലി ടു ടീത്ത്, രണ്ട് പല്ലുകളേ ഉള്ളൂ, മുമ്പത്തെ രണ്ട് പല്ലുകൾ, ടു ടീത്ത്. ദാറ്റ് ഈസ് ടി ഡബ്ല്യു ഒ. സെക്കൻഡ് വൺ, റീറ്റ വോണ്ടഡ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. അതെന്താണ്? റീറ്റ വോണ്ട് ടു ടു, അതേത് ടു അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ടി ഒ. മനസ്സിലായോ? റീറ്റ വോണ്ടഡ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക്. ആ, അവൾക്ക് എന്താണ്? ഹൈഡ് ഒളിച്ചു കണ്ട് എന്നുള്ള ഗെയിമാണ് കളിക്കാൻ. ആ, വോണ്ടഡ് ടു പ്ലേ, കളിക്കാൻ ഇഷ്ടം, അല്ലെങ്കിൽ അതാണ് കളിക്കാൻ ഇഷ്ടമുള്ളത്. ആർക്ക്? റീറ്റയ്ക്ക്. വോണ്ടഡ്, അവൾക്ക് കളിക്കാൻ ആഗ്രഹിക്കുന്നതാണത്. അപ്പോൾ റീറ്റ വോണ്ടഡ് ടു പ്ലേ ഹൈഡ് ആൻഡ് സീക്ക് ടു, ടി ഒ. നെക്സ്റ്റ് ഇസ് കരൺ എയ്റ്റ് ടു കുക്കീസ്, അത് ടു, ടി ഡബ്ല്യു ഒ. നെക്സ്റ്റ് തേർഡ് വൺ ഇസ് കരൺ എയ്റ്റ് ടി ഡബ്ല്യു ഒ ടു കുക്കീസ്. ഫോർത്ത് വൺ, ദ മിൽക്ക് ഇസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്. ടു ഓ, വളരെ ഭയങ്കര ചൂടാണ് മിൽക്ക്, കുടിക്കാൻ പറ്റുന്നേ ഇല്ല. അത് അതിൻ്റെ ഏതാണ് നമ്മളവിടെ വെക്കേണ്ട പദം? ഏത് വേർഡാണ് വെക്കേണ്ടത്? ടി ഒ ഒ. അപ്പം ദ മിൽക്ക് ഈസ് ടു ഹോട്ട് ടു ഡ്രിങ്ക്, ടി ഒ ഒ. ഫിഫ്ത്ത് വൺ, പ്ലീസ് ഷോ മീ ദ വേ ടു ദ ലൈബ്രറി, ടു ദ ലൈബ്രറി, ടി ഒ. ഫിഫ്ത്ത് വൺ ഈസ് ടു ദ ലൈബ്രറി, പ്ലീസ് ഷോ മീ ദ വേ ടു ദ ലൈബ്രറി. സിക്സ്ത് വൺ, ദർ ആർ ടു നീം ട്രീസ് ഇൻ ദ പാർക്ക്, രണ്ട്, അത് രണ്ട്, ടു, ടി ഡബ്ല്യു ഒ. സിക്സ്ത് വൺ ഇസ് ദർ ആർ ടു നീം ട്രീസ് ഇൻ ദ പാർക്ക്. യാ, ദറ്റ് ഇസ് അപ് ടു ദാറ്റ്, ദറ്റ് ഇസ് ഈ ഗ്രാമർ, ഈ എക്സസൈസ് വി കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ഇസ് എഫ്. എഫ് ഇസ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് വിത്ത് ദ വേർഡ്സ് ഫ്രം ദ ബോക്സ്. ബോക്സിൽ നിങ്ങൾക്ക് വേർഡ്സ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വെച്ചിട്ട് അവിടെ പൂരിപ്പിക്കാനാണ്. ഗ്ലാസ്, ബണ്ടിൽ, പേ, ബോക്സ്, ബാർ, ഷീറ്റ്. ഫസ്റ്റ് വൺ, എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. ഫസ്റ്റ് വൺ ഇസ് എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. ആ, ബണ്ടിൽ, ഒരു കെട്ടാണ് ബണ്ടിൽ. ബണ്ടിൽ എന്നാൽ ഓരോരോ കെട്ട്, അതിനാ പറയാം. എ ബണ്ടിൽ, ഫസ്റ്റ് വൺ ഇസ് എഫ്. ഫസ്റ്റ് വൺ ഇസ് എ ബണ്ടിൽ ഓഫ് സ്റ്റിക്സ്. സെക്കൻഡ് വൺ, എ പെയർ ഓഫ് സിസേഴ്സ്. സെക്കൻഡ് വൺ, എ പെയർ, പി എ ഐ ആർ, എ പെയർ ഓഫ് സിസേഴ്സ്. തേർഡ് വൺ, എ ബാർ ഓഫ് ചോക്ലേറ്റ്, എ ബാർ ഓഫ് ചോക്ലേറ്റ്. യു ക്യാൻ സീ ദ പിക്ചർ ദ. ഫോർത്ത് വൺ, എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഫിഫ്ത്ത് വൺ, എ ഷീറ്റ് ഓഫ് പേപ്പർ. സിക്സ്ത് വൺ, എ ബോക്സ് ഓഫ് ക്രയോൺസ്. ദ എഫ് എഫ് എക്സസൈസ് ഫിനിഷ്. നെക്സ്റ്റ് ഇസ് സ്പെൽ ഇറ്റ് റൈറ്റ്. ദ പിക്ചർ ഇസ് ഗിവൺ ടു യു, ദ ടിക്ക് ദ കറക്റ്റ് വേർഡ്സ് ടു നെയിം ദ പിക്ചേഴ്സ്. നിങ്ങൾക്ക് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, ബോക്സിൽ രണ്ട് വേർഡ്സ് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റൗണ്ട് ഇട്ടോളുക. അപ്പോൾ അവിടെ ഒരു ബോയും ഗേളും കൈ കൂപ്പി നിൽക്കുന്നുണ്ട്, അതിനെന്താ പറയുക? പ്രേ. അപ്പോൾ എന്താ റൗണ്ട് ചെയ്യേണ്ടത്? പി ആർ എ വൈ, പ്രേ. ഫസ്റ്റ് വൺ, പ്രേ. സെക്കൻഡ് വൺ, പ്രൈസ്. ഒരു കുട്ടിൻ്റെ കയ്യിൽ ഷീൽ ഒരു കപ്പ് ഉണ്ട്, അപ്പോൾ എന്താ അതിന് പറയുക? പ്രിൻസ് പ്രൈസ്. പ്രൈസ് എന്നതിന് റൗണ്ട് ഇടുക. നെക്സ്റ്റ് പ്രാം പ്രൈസ്. ആ, ഒരു കുഞ്ഞ് ഒരു ഇങ്ങനെ ഉന്തുന്ന വണ്ടി ഉണ്ടല്ലോ, അതിലിങ്ങനെ പോവാണ്, അതിന് എന്താ പറയുക? പ്രാം പ്രൈസ്. അപ്പോൾ അതിനെന്താ പറയുക? പ്രാം, പി ആർ എ എം, അതിന് റൗണ്ട് ഇടുക. നെക്സ്റ്റ് ഇസ് നോ ഗ്രാമർ, പേജ് നമ്പർ 34. നോ ഗ്രാമർ, എച്ച്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് സർക്കിൾ ദ കറക്റ്റ് വേർഡ്സ്. പിക്ചർ നോക്കിയിട്ട് സർക്കിൾ ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദ പാർക്ക്. അപ്പം ആ പിക്ചർ നോക്കിയിട്ടാണ് നിങ്ങൾ ഇന്നും ഓണും അറ്റും ബിഹൈൻഡും എല്ലാം വെക്കേണ്ടത്. ദാറ്റ് ഇസ് യൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദാറ്റ് ഇൻ ദ ബോക്സ് ദാറ്റ് ഇസ് ഗിവൺ ദർ. സോ ഫസ്റ്റ് വൺ ഇസ് ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ ദ പാർക്ക്. സെക്കൻഡ് വൺ, എ മങ്കി ഇസ് ഓൺ ദ ബ്രാഞ്ച്. സെക്കൻഡ് വൺ, ഓണിന് റൗണ്ട് ഇടുക. ഫസ്റ്റ് വൺ, ഇന്നിന് റൗണ്ട് ഇടുക. സെക്കൻഡ് വൺ, ഓണിന് റൗണ്ട് ഇടുക. എ മങ്കി ഈസ് ഓൺ ദ ബ്രാഞ്ച്. തേർഡ് വൺ, എ സ്നെയിൽ ഇസ് ഓൺ ദ ലീഫ്. ഓണിന് റൗണ്ട് ഇടുക. ഫോർത്ത് വൺ, എ ബേർഡ് ഇസ് ഇൻ ദ സ്കൈ. ഇന്നിന് റൗണ്ട് ഇടുക. എ ബേർഡ് ഇസ് ഇൻ ദ സ്കൈ. ഫിഫ്ത്ത് വൺ, എ ഗേൾ ഇസ് ബിഹൈൻഡ് ദ ഡോഗ്. ബിഹൈൻഡ്, ബിഹൈൻഡിന് റൗണ്ട് ഇടുക. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് ഇസ് ഐ. വേർ ഇസ് ബേബി? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ വേർഡ്സ്. ബേബി എവിടെയാണ് നോക്കിയിട്ട് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ വേർഡ്സ്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് കാണുന്നില്ലേ, ബേബി ഇസ് ബിഹൈൻഡ്. വേർ ഇസ് ദ ബേബി? ബിഹൈൻഡ്. സെക്കൻഡ് വൺ, ബിറ്റ്വീൻ. സെക്കൻഡ് വൺ, ബിറ്റ്വീൻ. തേർഡ് വൺ, അണ്ടർ. തേർഡ് വൺ, അണ്ടർ. ഫോർത്ത് വൺ, ഇൻ.
Now fill in the blanks to complete the sentences. First one, the baby is hiding behind Neha. നിങ്ങൾ മാച്ച് ചെയ്ത് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, ഓൾറെഡി ഇറ്റ് ഇസ് ഗിവൺ ടു യു ദർ. സോ ഫസ്റ്റ് വൺ ഇസ് ദ ബേബി ഇസ് ഹൈഡിങ് ബിഹൈൻഡ് നേഹ. സെക്കൻഡ് വൺ, ബേബി ഇസ് നൗ ബിറ്റ്വീൻ മമ്മി ആൻഡ് പപ്പ. തേർഡ് വൺ, ബേബി ഇസ് പ്ലേയിങ് വിത്ത് എ ടോയ് അണ്ടർ ദ ചെയർ. ഫോർത്ത് വൺ, ബേബി ഇസ് പ്ലേയിങ് ഇൻ ദ ക്രാഡിൽ. ബേബി ഇസ് സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. നെക്സ്റ്റ് ഇസ് ലിസൺ ആൻഡ് സ്പീക്ക്. അടുത്ത എന്താണ്? നിങ്ങൾക്ക് ലിസൺ ആൻഡ് സ്പീക്ക്. Listen and speak. Your teacher will read out what some people said. Where are they? Number the pictures. നിങ്ങൾക്ക് ബാക്കിൽ തന്നിട്ടുണ്ട്. അപ്പം മിസ് അത് വായിക്കുമ്പോൾ നിങ്ങൾ ഈ പിക്ചറിൽ റൗണ്ട് ഇടണം. റൗണ്ട് ഉള്ള സ്ഥലത്ത് 1, 2, 3, 4 നമ്പർ ഇടാനാണ് അത് തന്നിരിക്കുന്നത്. അപ്പം യു ഷുഡ് ഹാവ് ടു ടേൺ ദ പേജ് ടു ദ ബാക്ക് ഓഫ് ദറ്റ് എക്സസൈസ്. ദാറ്റ് ഇസ് പേജ് നമ്പർ പേജ് ബാക്ക് പേജ്. ദാറ്റ് ഇസ് ലിസണിങ് ടെക്സ്റ്റ്. ദാറ്റ് ഇസ് പേജ് നമ്പർ 41. ടേക്ക് ദ പേജ് നമ്പർ 41. ദാറ്റ് ഇസ് സ്പോർട്സ് ഡേ. റീഡ് ദീ സെൻറ്റൻസസ് സ്ലോലി. വെയിറ്റ് ഫോർ ദ ചിൽഡ്രൻ ടു നമ്പർ ദ പിക്ചർ. അപ്പോൾ മിസ് വായിക്കുമ്പോഴാണ്, ദാറ്റ് ഇസ് ഇൻ ദ ക്ലാസ് വി ക്യാൻ ഡു, ബട്ട് അറ്റ് ഹോം യു ക്യാൻ സ്ലോലി ഡു ദാറ്റ്. ഐ വിൽ സേ ദാറ്റ് ഇസ് ഇഫ് ഐ എം റീഡ് ദാറ്റ് വിൽ ബി ബേർഡൻ ഫോർ യു. സോ വാട്ട് യു ഷുഡ് ഹാവ് ടു ഡു ഇസ് you should have to look the picture and you should have to turn the page, the back page of the page number 41. That is page number 41. That is can I read? Yeah, okay. That is Rohan. I like to swim in the water. Chitra. I love to make sand castle. So in the picture you can see that girl is making the sand castle. So you should have to put one in that picture. Okay, turn to the page the 35 and put number 1 to that. Next is second one, Bina. May I have 5 rupee stamp? Here you are. Rohit is saying, here you are. Anything else? So you should have turned the page, the page number 35. You can see that is the post office. That picture you should have to put number 2. The third one, Mother. Do you like the yellow dress or the pink one? I will wear the pink frock with polka dots. So you should have the page number 35. You should have to turn the page. And third one is that is in the same first in the same row, that is 3. That is a frock picture that is showing that shopkeeper know that you should have to put 3 there. Next is fourth one. Children, good morning ma'am. Good morning children, please open your English reader, turn to page 38. That is you can see in that classroom picture there, that is 4 in the bottom side of that. In the second that we have put the round in the second, no, in that post office in the bottom there is 4, the picture number the 4. Fifth one is Maya. What are you cooking for dinner today? Mother, I'm cooking sambar and idli. That is a fifth picture. That is a mother is the cooking picture. That is a 5 picture. Put the number 5 there. Sixth one, doctor. How did you hurt yourself? I tripped on my school bag and fell. That is a picture number 6. That is a, you can see the doctor picture there and put the number 6 there. That is a in that page number 35. Okay. Next is a K. K, work in pairs. Imagine that you have hidden an object in the classroom. Frame sentences with clues. Ask your partner to guess the hiding place. That is the conversation model it is. That is, I'm going to read it for you. You may begin. നിങ്ങൾക്ക് എങ്ങനെ വായിക്കാം? You may begin like this. You, I have hidden a gift for you as today is your birthday. Partner, have you put it in your bag? You can say, have you put it in your bag, or have you put it under the desk, or have you put it anywhere in the safe place? So you can use the words you have given the under, over, in, on, between, behind. So have you put it under the chair, or have you put it inside your bag? Like that you can say. Next, no, I have not. It is in my bag. No, njana avade idunnalla vach, it is in my bag. Appo ningalku endu vakka avade preposition, oru preposition aanu adu avade ningalku, ah no, I have put it in my bag. You can use in the. Next is think and write. That is L, the page number 36. Think and write L. Look at the picture.
ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. പിക്ചർ നോക്കിയിട്ടാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഇതൊക്കെ പ്രിപ്പസിഷൻസ് ആണ്. വാട്ട് ഇസ് ഇറ്റ്? പ്രിപ്പസിഷൻസ് ആണ്. വാട്ട് ഐ എം സേയിങ് ഇസ് ഇൻ, ഓൺ, അറ്റ്, അണ്ടർ, ബിഹൈൻഡ്, ഓൾ ദീസ് ആർ പ്രിപ്പസിഷൻസ്. ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു ആഫ്റ്റർ ദിസ്. ദാറ്റ് ഇസ് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വാട്ട് ഡേ ഇസ് ഇറ്റ്? അപ്പം ഇതിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ്, വാട്ട് ഡേ ഇസ് ഇറ്റ്? ഇത് ഏത് ദിവസമാണ്? സ്പോർട്സ് ഡേ എന്ന് നിങ്ങൾക്ക് അവിടെ ഒരു ബാനറിൽ അവിടെ എഴുതി കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് സ്പോർട്സ് ഡേ. നിങ്ങൾക്ക് എന്ത് പറയാം? ഇറ്റ് ഇസ് സ്പോർട്സ് ഡേ. സെക്കൻഡ് വൺ, വാട്ട് റേസ് ആർ ദ ചിൽഡ്രൻ റണ്ണിങ്? ആ, കുട്ടികൾ എന്താണ്, ഏത് റേസാണ് അവിടെ നടക്കുന്നത്? ഏത് മത്സരം, ഏത് ഓട്ടമത്സരമാണ് അവിടെ നടക്കുന്നത്? ദ ചിൽഡ്രൻ ആർ റണ്ണിങ് ദ ഫ്രോഗ് റേസ്. എന്താണ്? ദ ചിൽഡ്രൻ ആർ റണ്ണിങ് ദ ഫ്രോഗ് റേസ്. തേർഡ് വൺ, ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ആർ ദർ ഇൻ ദ റേസ്? ആ, എത്ര ആൺകുട്ടികളും പെൺകുട്ടികളാണ് ആ റേസിൽ? അപ്പം നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഹൗ ക്യാൻ യു റൈറ്റ് ദർ ആർ ടു ബോയ്സ് ആൻഡ് ത്രീ ഗേൾസ് ഇൻ ദ റേസ്? ദർ ആർ ടു ബോയ്സ് ആൻഡ് ത്രീ ഗേൾസ് ഇൻ ദ റേസ്. വാട്ട് ഡസ് ദ ടീച്ചർ ഹാവ് ഇൻ ഹിസ് ഹാൻഡ്സ്? അപ്പോൾ ടീച്ചർ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ കാണാം. ദ ടീച്ചർ ഹാസ് എ ഫ്ലാഗ് ആൻഡ് എ വിസിൽ ഇൻ ഹിസ് ഹാൻഡ്സ്. ദ ടീച്ചർ ഹാസ് എ ഫ്ലാഗ് ആൻഡ് എ വിസിൽ ഇൻ ഹിസ് ഹാൻഡ്സ്. ഫിഫ്ത് വൺ, വാട്ട് ആർ ദ പീപ്പിൾ ഡൂയിങ്? എന്താ ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ദ പീപ്പിൾ ആർ ചിയറിങ് ആൻഡ് ക്ലാപ്പിംഗ്. ആ, അവരൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ കൈയൊക്കെ കൊട്ടി ഇങ്ങനെ ആഹ്ലാദിക്കുകയാണ്. ദ പീപ്പിൾ ആർ ചിയറിങ് ആൻഡ് ക്ലാപ്പിംഗ്. വാട്ട് ആർ ദ പീപ്പിൾ ഡൂയിങ്? ദ പീപ്പിൾ ആർ ചിയറിങ് ആൻഡ് ക്ലാപ്പിംഗ്. നെക്സ്റ്റ് ഇസ് ഫൺ ടൈം. നെക്സ്റ്റ് ഇസ് ഫൺ ടൈം. ഫൺ ടൈം എം. Which games are these animals playing? Match the pictures with the names. അപ്പം നിങ്ങൾക്ക് കുറേ പിക്ചർ തന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് ദ നെയിംസ്. അവിടെ വൺ ടു ത്രീ ഫോർ ഇട്ടാൽ മതി സൈഡിൽ. മനസ്സിലായോ? ഫസ്റ്റ് പിക്ചറിൽ നിങ്ങൾക്ക് എന്താ കാണുന്നത്? എന്താ ഗെയിം? ആനിമൽസ്. വാട്ട് ദ എന്ത് കളിയാണ് ആ ആനിമൽസ് കളിക്കുന്നത്? ആ, ഫസ്റ്റ് വൺ ക്രിക്കറ്റ്. എന്താണ് ഫസ്റ്റ്? ക്രിക്കറ്റ്. സെക്കൻഡ് വൺ, സെക്കൻഡ് എന്താണ് കളിക്കുന്നത്? ടെന്നീസ്. സെക്കൻഡ് പിക്ചറിൽ ആനിമൽസ് പ്ലേയിങ് ടെന്നീസ്. തേർഡ് പിക്ചറിൽ ആനിമൽസ് പ്ലേയിങ് ഹോക്കി. ഫോർത്ത് പിക്ചറിൽ ആനിമൽസ് പ്ലേയിങ് വോളിബോൾ. ഫിഫ്ത്ത് പിക്ചറിൽ ആനിമൽസ് പ്ലേയിങ് ബാസ്കറ്റ് ബോൾ. സിക്സ്ത് പിക്ചറിൽ ആനിമൽസ് പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അപ് ടു ദിസ് വി കംപ്ലീറ്റഡ് ദ ഗ്രാമർ ഓഫ് ദ ലെസൺ നമ്പർ ത്രീ, സ്പോർട്സ് ഡേ. അപ് ടു ദിസ് വി കംപ്ലീറ്റഡ് ദ ഗ്രാമർ ഓഫ് ദ ലെസൺ നമ്പർ ത്രീ, സ്പോർട്സ് ഡേ. നെക്സ്റ്റ് ഐ വിൽ ടേക്ക് ദ ബാക്ക് ഗ്രാമർ ഓഫ് ദറ്റ് ലെസൺ sports day and the revision worksheet and check your understanding, everything I will take in the next class. Thank you, my dear children.